നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. ശ്രീ കുരുമ്പക്കാവിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി അന്നദാന യജ്ഞ സമിതി, സേവാഭാരതി തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ 22-23 തീയതികളിൽ അന്നദാന യജ്ഞം നടത്തും. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ നിർദ്ദിഷ്ട തീരദേശ പാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാവൂ എന്ന് യൂത്ത് കോൺഗ്രസ് എടവിലങ്ങ് മണ്ഡലം സമ്മേളനം. യൗസേപിതാവിന്റെ ആദരണാർത്ഥം വിശ്വാസികളുടെ ഓർമ്മ തിരുനാൾ വിവിധ ദേവാലയങ്ങളിൽ ഊട്ടുനേർച്ച നടന്നു. വാർത്തകൾ വിശദമായി. ശ്രീ കുരുമ്പക്കാവിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി അന്നദാന യജ്ഞ സമിതി, സേവാഭാരതി തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ 22-23-24 തീയതികളിൽ അന്നദാന യജ്ഞം നടത്തും. ക്ഷേത്രത്തിന്റെ തെക്കനടയിൽ സജ്ജമാക്കിയ പന്തലിൽ പ്രഭാത ഭക്ഷണം, അന്നദാനം, കുടിവെള്ളം, ചികിത്സാ സഹായം, ആംബുലൻസ്, ഇൻഫോർമേഷൻ സെന്റർ തുടങ്ങിയവ സജ്ജമാക്കി. 3 ദിവസങ്ങളിലായി 2,50,000 പേർക്ക് ഭക്ഷണം നൽകും. അന്നദാന യജ്ഞത്തിന്റെ കലവറ നിറയ്ക്കൽ ചൊവ്വാഴ്ച രാവിലെ 9 നടക്കും. ബുധനാഴ്ച രാവിലെ 9:30 കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന അവകാശികളിൽപ്പെട്ട പട്ടിയാരി സമുദായം വലിയ തമ്പുരാന് കാഴ്ചക്കുല സമർപ്പിച്ച് ചടങ്ങുകൾ നടത്തുന്നതിന് അനുവാദം വാങ്ങി. ഭരണി നാളിൽ വെളുപ്പിന് വടക്കേ നടയിൽ വെന്നിക്കൊടി ഉയർത്തുന്നതിനും പടിഞ്ഞാറേ നടയിലും വടക്കേ നടയിലും കുശ്മാണ്ഡബലി നടത്തുന്നതിനും പട്ടിയാരി സമുദായമാണ്. സമുദായ സെക്രട്ടറി ജയൻ തെക്കേടത്ത്, പ്രസിഡന്റ് സജീവൻ, കമ്മിറ്റി മെമ്പർമാർ എന്നിവർ സംബന്ധിച്ചു. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ നിർദ്ദിഷ്ട തീരദേശ പാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാവൂ എന്ന് ബന്ധപ്പെട്ട അധികാരികളോട് യൂത്ത് കോൺഗ്രസ് എടവിലങ്ങ് മണ്ഡല സമ്മേളനം ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ബുദ്ധമതവും സിഖ് മതത്തിനും ജന്മം നൽകിയ ഈ രാജ്യം എല്ലാവരാലും എല്ലാവരെയും സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച ഈ രാജ്യം, ആ രാജ്യത്താണ് ഇന്ന് മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുവാൻ വേണ്ടി ബോധപൂർവമായി ഭരണകൂടം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ ചിന്തിക്കുക, ഒരു കോൺഗ്രസിന്റെ വേദി ആയതുകൊണ്ട്, ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായതുകൊണ്ട് അല്ല പറയുന്നത്, വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ ഭയപ്പെടണം. കേവലമായ തെരഞ്ഞെടുപ്പുകളെ പോലും വിലക്കെടുക്കുവാൻ നരേന്ദ്രമോദിയും സംഘപരിവാറും ശ്രമിക്കുന്നു. കോടതികളെ മുഴുവൻ വിലക്കെടുക്കാൻ നോക്കുന്നു, മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുക്കാൻ നോക്കുന്നു. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടേക്ക് നരേന്ദ്രമോദിയുടെ ഒരു ഒരു പോഷക സംഘടനയെ പോലെ പോവുകയാണ് ഇഡി. കോൺഗ്രസ് എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റമീസ് കെ ആർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. കുഴൂർ തിരുമുക്കളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, ലതിജ്ഞ, നൊവേന എന്നിവ നടന്നു. പാറക്കടവ് ലാസ്ലെറ്റ് സെമിനാരി വികാരി ഫാദർ ജോയൽ നരിമറ്റത്തിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ്, നേർച്ച ഊട്ട് എന്നിവ നടന്നു. സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും നടന്നു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിനു മുക്കത്ത് കാർമ്മികത്വം വഹിച്ചു.
ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുസദ്യ, നേർച്ച പായസം എന്നിവ ആശീർവാദവും വിതരണവും നടത്തി. കാക്കുളശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ട് തിരുനാളും കൂട് തുറക്കലും നടന്നു. രാവിലെ കൂട് തുറക്കൽ ശുശ്രൂഷയോട് അനുബന്ധിച്ച് നടന്ന തിരുനാളിന് ഫാദർ റിജു പഴയാറ്റിൽ കാർമികത്വം വഹിച്ചു. തുടർന്ന് നടന്ന നേർച്ച ഊട്ട് കുർബാനയ്ക്ക് ഫാദർ വിൽസൺ മൂക്കനാംപറമ്പിൽ കാർമികനായി. ഇത് പഴമയിലൊരു ചൊല്ലിക്കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് ദിവസം നമ്മുടെ ഇടവകയുടെ പ്രത്യേക സംരക്ഷകനായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിന്റെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നല്ലവനായിട്ടുള്ള ദൈവത്തിന്റെ ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരാനായിട്ട് നമ്മളിവിടെ അണിഞ്ഞിരിക്കുമ്പോൾ ഈശോയെ കരങ്ങളിൽ വളർച്ച വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ ഈശോയെ കരങ്ങളിൽ സ്വീകരിക്കാനായിട്ട് വഹിക്കാനായിട്ട് ഞാനും നിങ്ങളും ഒക്കെ ഒരുങ്ങുന്ന ഈ വേളയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീ കുരുമ്പക്കാവിലെ മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി അന്നദാന യജ്ഞ സമിതി, സേവാഭാരതി തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ 22-23 തീയതികളിൽ അന്നദാന യജ്ഞം നടത്തും. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ നിർദ്ദിഷ്ട തീരദേശ പാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാവൂ എന്ന് യൂത്ത് കോൺഗ്രസ് എടവിലങ്ങ് മണ്ഡലം സമ്മേളനം. യൗസേപ്പിതാവിന്റെ ആദരണാർത്ഥം വിശ്വാസികളുടെ ഓർമ്മ തിരുനാൾ വിവിധ ദേവാലയങ്ങളിൽ ഊട്ടുനേർച്ച നടന്നു. ഇതോടെ ന്യൂസ് ഡെസ്ക് സമാപിച്ചു. നമസ്കാരം.